ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. എല്ലാവർക്കും നമ്മുടെ മൈ ഫാമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുള്ള എപ്പിസോഡുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ചോദ്യം, ബ്ലൂ ജാവ ബനാന എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, അതായത് നീല കളറുള്ള ഒരു പഴം, അതിൻ്റെ വിത്ത് പാകുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തായി, മുളച്ച് വന്നോ എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഈ സീരീസിൻ്റെ താഴെയുള്ള കമൻറ്റുകളിൽ. അപ്പോൾ അത് എന്തായി എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ കയ്പ നട്ടത് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതിന് പന്തല് ഇടുന്നതിൻ്റെ ഒരു ഭാഗം നിങ്ങളെ കാണിക്കും. അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ എന്തൊക്കെയോ വിത്തുകൾ ബാക്കി ഇരിപ്പുണ്ട് കുറച്ചുകൂടെ, അപ്പോൾ അതൊക്കെ നമുക്കൊരു ട്രയലിലേക്ക് മാറ്റി നടാം. അപ്പോൾ ഇന്ന് അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ യൂട്യൂബിലൂടെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നേരെ മറിച്ച് ഫേസ്ബുക്ക് പേജിലൂടെയാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക വേണം കേട്ടോ. അപ്പോൾ അത് കാണുന്നത് നമ്മൾ കയ്പ തടത്തിൽ രണ്ട് വിത്ത് വീതം കുത്തിയിട്ടിരുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ മുമ്പ് ഉള്ള എപ്പിസോഡുകളിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ മുളച്ച് ഇതോ 2-3 ഇലകളൊക്കെ വന്നു. അപ്പോൾ നമ്മളതിന് പന്തലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണത്. ഈ കാണുന്ന നീല വല കെട്ടിയത് നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാ ഈ കിടക്കുന്ന വല ഉണ്ടോ, ഈ വലയാണ് നമ്മളിവിടെ കെട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു സൈഡ് ഇതിപ്പോൾ ആ ഒരു സൈഡ് കെട്ടി, ഇനി ഈ സൈഡ് ഇങ്ങനെ കെട്ടി കെട്ടി വരികയാണ്. ഈ ഒരു സൈഡ് മുഴുവൻ ഇതിങ്ങനെ കമ്പി കെട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ. ദേ കമ്പി കെട്ടിയിട്ടുണ്ട്. ദേ ഈ കമ്പി അങ്ങേ അറ്റം വരെ കെട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ ഷെഡ് കാണുന്നുണ്ടല്ലോ, അതായത് നമ്മുടെ കോഴി ഫാമിലേക്ക് തീറ്റ കൊണ്ടുവയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഷെഡാണ്. അപ്പോൾ അവിടം വരെ കമ്പി കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വല ഈ ഒരു സൈഡ് ഫുള്ള് കെട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കമ്പി കെട്ടിയിട്ട് വലിച്ചു കെട്ടാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വഴി കാണിച്ചു തരാം, പന്തൽ കെട്ടിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത് കയ്പയൊക്കെ നന്നായിട്ട് എല്ലാം നമ്മൾ മണ്ണിൽ കുത്തിയിട്ടതെല്ലാം മുളച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ കയ്പയും ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു 5 രൂപയോളം വരും ഇതിലൊരു വിത്തിന്. അപ്പോൾ എല്ലാം നന്നായിട്ട് നല്ല ഉഷാറുണ്ട്. പക്ഷെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് നിങ്ങൾക്ക് ഈ മണ്ണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ചെങ്കല്ല് വെട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അത് ജെ സി ബി കൊണ്ടൊന്ന് ഇളക്കി ഇളക്കി ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മണ്ണിൻ്റെ ഒരു പോഷകക്കുറവുണ്ടാവും, പക്ഷെ അതിനൊക്കെ നമ്മൾ ജൈവവളങ്ങളൊക്കെ ചെയ്തിട്ട് റെഡിയാക്കി എടുക്കും കേട്ടോ. എന്തായാലും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതെ. ഇതൊക്കെ ഒന്നുകൂടെ ഒരു സ്റ്റെപ്പ് കൂടെ എല്ലാം മുകളിലേക്ക് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കയ്പയുടെ വിശേഷങ്ങൾ. ഇനി നമ്മൾ കുറച്ച് ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വിത്തുകൾ ട്രയല് നടാം. അതിനു മുമ്പ് ബ്ലൂ ജാവ എന്തായി എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ട്രയലാണ് ബ്ലൂ ജാവ ബനാന എന്ന് പറയുന്ന നീല കളറുള്ള പഴം ഉണ്ടാവുന്ന ആ ഒരു വാഴയുടെ വിത്ത് നമ്മൾ ഭാഗ്യത ഇതിനകത്താണ്. യാതൊരു അബദ്ധം ഉണ്ടായിട്ടില്ല. നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ ഇന്നത്തേക്ക് ഏകദേശം 10 ദിവസം കഴിഞ്ഞു, ഇതുവരെയും ഒരു വിത്ത് പോലും മുളച്ച് കാണുന്നില്ല. അത് എന്നല്ല, ഈ മണ്ണിൽ സാധാരണ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പല വിത്തുകളും നമ്മൾ കണ്ണിൽപ്പെടാത്ത വിത്തുകളുണ്ട്, അതുപോലും ഇതിനകത്ത് മുളച്ച് കാണുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ എത്ര ദിവസം വേണം, എങ്ങനെ എടുക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് ഡീറ്റെയിൽ അറിയില്ല. എന്തായാലും കളയാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ഒരു മാസം വരെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മളിത് ഇങ്ങനെ തന്നെ വെക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കേണ്ടത്, ഇപ്പോൾ കുറച്ച് മുന്നേ നനച്ചു കൊടുത്തിരുന്നു. അപ്പോൾ എന്തായാലും മുളച്ച് വന്നാൽ അപ്പോൾ അത് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കുറേ പേര് ചോദിച്ചുകൊണ്ടാണ്, ഇതുവരേക്കും അത് മുളച്ചിട്ടില്ല. പിന്നെ ഒന്ന് രണ്ട് പേരൊക്കെ ഞാൻ നമ്മളിത് കണ്ടിട്ട് അത് ബ്ലൂ ബനാന വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് മുളച്ചു എന്നുണ്ടെങ്കിൽ, വാങ്ങിയ ആർക്കെങ്കിലും ഇത് മുളച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് നിങ്ങൾ എങ്ങനെയാണ് അത് നട്ടത് എന്നുള്ളതും മുളച്ച് വന്നത്, ഇപ്പോൾ ഇതിലിപ്പോൾ നമുക്കറിയില്ലല്ലോ അതെങ്ങനെയാണ്, നനവ് വേണോ അതോ വെറും ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്താണ് വിത്ത് പാണ്ടൊന്നും അറിയില്ല. നമ്മളിത് നനച്ചു കൊടുക്കുന്നുണ്ട്, ഇനി ചിലപ്പോൾ വെള്ളം അധികമായാലും മുളയ്ക്കാതിരിക്കാം, എന്താ സംഗതി എന്നറിയില്ല. അപ്പോൾ അത് മുളച്ചിട്ടുള്ള ആളുകളൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ കാണുന്ന വിത്തുകളാണ് ഈ ഒരു ട്രയലിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് റെഡ് റാഡിഷ് ഉണ്ട്, ഓർഡിനറി റാഡിഷ് ഉണ്ട്, പിന്നെ ഇതെന്തോ സാധനം, പിന്നെ മല്ലിയിൽ, അതൊക്കെയാണ് കേട്ടോ. മല്ലി നമ്മൾ ഇടുന്നില്ല. ഈ 3 ഐറ്റം നമ്മൾ ഈ വിത്ത് ഇതിലേക്ക് ട്രയലിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിപ്പോൾ ട്രയലിലേക്ക് മാറ്റേണ്ട കാരണം വെച്ചാൽ നമുക്ക് നേരത്തെ ഒരു അബദ്ധം പറ്റിയത് കൊണ്ടാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ദേ നമ്മൾ ബീട്രൂട്ടിൻ്റെ വിത്ത് പാകിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്യാബേജ് അതിൻ്റെ വിത്ത് പാകിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണ്, വളരുന്നില്ല, വളർച്ച വരുന്നില്ല. നമുക്കിത് പിരിഞ്ഞ് വെക്കാനുള്ള വലിപ്പമായിട്ടില്ല, അതായത് മണ്ണിലേക്ക് വയ്ക്കാനുള്ള വലിപ്പമായിട്ടില്ല.
അപ്പോ ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇതിങ്ങനെ ട്രയൽ വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വളർച്ച ഇല്ലാതെ നിൽക്കുന്നത്, വലുതാവാത്തതെന്നുള്ളതാണ് മനസ്സിലായത്. അപ്പോ ഇതേപോലുള്ള ഒരു ട്രയൽ ആണെന്നുണ്ടെങ്കിൽ, ചൈരിപ്പൊടിയും മണ്ണൊക്കെ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ, ഇതിനകത്തുനിന്ന് നമുക്ക് പെട്ടെന്ന് ഈ ഒരു ട്രയലുള്ള മണ്ണോട് കൂടെ ഇളക്കി നമുക്ക് നിലത്തിലേക്ക് മാറ്റാൻ പറ്റുമായിരുന്നു. അതിന്റെ അബദ്ധം പറ്റി. അപ്പൊ ഇത് അഥവാ മുളയ്ക്കുകയാണെങ്കിൽ അങ്ങനെ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രയൽ നടന്നത് കേട്ടോ. ആ ട്രയൽ നിറയ്ക്കാനുള്ള മിക്സ് ചെയ്തിട്ടില്ല. ദേ നല്ല നനവുള്ള മണ്ണാണ് കേട്ടോ, എന്തായാലും മഴ പെയ്തുകൊണ്ടാണ് ഇങ്ങനെ നനഞ്ഞു കിടക്കുന്നത്. അതേപോലെ തന്നെ നനവുള്ള നമ്മുടെ ചാണകം ചാണകക്കുഴിയിൽ നിന്ന് ഉണങ്ങി കടന്നിരുന്നതാണ്. അത് ഇന്നലത്തെ മഴയിൽ ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ട്. പിന്നെ നനവില്ലാത്ത ചകിരിപ്പൊടി, ഇപ്പൊ നനഞ്ഞാലില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാനതങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ട്രയൽ നടക്കാം കേട്ടോ. അപ്പൊ നമ്മളത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിള്ളേരിത് ഇവിടെ ട്രയലിലേക്ക് നിറയ്ക്കാൻ തുടങ്ങിട്ടോ. ഇത് നിറച്ചോണ്ടിരിക്കുകയാണ്. മുഴുവൻ നിറയ്ക്കരുത് കേട്ടോ, ഒരു മുക്കാൽ നിറയ്ക്കാവുള്ളൂ. അതിന് ശേഷം നമുക്ക് വിത്തിട്ടിട്ട് അതിലേക്ക് അതാണ് പാറച്ചേച്ചി ഇട്ടാണോ, അത്ര ഇടാവുള്ളൂ. അതിന് ശേഷം നമുക്ക് വിത്തിട്ടിട്ട് അതിന് മുകളിൽ ഇടാനാണ് കേട്ടോ. ഓക്കെ ഓക്കെ, ഞാനും കൂടാം. ഇത് ആദ്യം ഇടാൻ പോകുന്ന വിത്ത് റാഡിഷ് ആണ് കേട്ടോ. ഇത് റെഡ് കളറിലുള്ളതാണ്. ആരെങ്കിലും ഒരാൾ കൈ കാണിക്കുമോ, കണ്ണനെ പാറോ ആരെങ്കിലും. ആ കണ്ണിന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതേ ഇതാണ്, അത് ഇങ്ങനത്തെ വിത്താണ്. അപ്പൊ ഇതിലെ ഓരോ വിത്തായിട്ട് കണ്ണ അതിലേക്ക് പാറു, രണ്ടാളും കൂടെ ഇതിലേക്ക് ഓരോരോ വിത്ത് എടുത്തിട്ട് രണ്ടുപേരും കൂടെ ഒന്നിട്ടാ മതി കേട്ടോ. ആ ഓക്കെ ഓക്കെ, ഓ പാറുട്ടയില് കണ്ണന് ഇടരുത് കേട്ടോ. ശരി ശരി ശരി, അപ്പൊ നമുക്ക് ഇടാം. അപ്പൊ നമ്മള് ട്രയലൊക്കെ വിത്തിട്ട് കഴിഞ്ഞു. ഇതേ കാണുന്നുണ്ട്, ഓരോ വിത്താണ് കേട്ടോ, ഇതിലൊക്കെ ഓരോ വിത്തിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്ന രണ്ട് വരിയില് റെഡ് റാഡിഷ് ആണ്, അത് കഴിഞ്ഞ് തൊട്ടിപ്പുറത്തുള്ള രണ്ട് വരിയില് വൈറ്റ് റാഡിഷ് ആണ്. പിന്നെ ഇത് ഞാൻ പേരറിയാത്ത, പേര് വായിക്കാൻ പറ്റാത്ത ഒരു സാധനം ഇതിനകത്ത്. അത് രണ്ട് മൂന്ന് വിത്തൊക്കെ വീതിട്ടുണ്ട് കേട്ടോ, കാരണം ചെറിയ വിത്താണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മള് നേരത്തെ തന്നെ ആ അടിയിൽ നിറച്ചിട്ടുള്ള മിശ്രിതം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ അത് ഫില്ലായിക്കോളും, പിന്നെ നനച്ചു കൊടുത്താൽ മതിയല്ലോ. ഈ ട്രേ ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ രണ്ട് ട്രേ കൂടെ ഉണ്ട്, അതിലേക്ക് നമുക്ക് വേറെ എന്തെങ്കിലും വിത്തുകൾ ഫില്ല് ചെയ്തിട്ട് വെക്കാം. നാളെ നമുക്കൊരു കാര്യം ചെയ്യാം. കുറെ പേര് നമ്മുടെ ഒരു 13-14 എപ്പിസോഡായല്ലോ. അപ്പൊ നമ്മുടെ കുറെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്, എന്താ ഇതുവരെ ഉള്ള കൃഷിയില് വിത്തുകളെല്ലാം മുളച്ചോ, എങ്ങനെയൊക്കെ സ്ഥിതി. നമ്മൾ ഒരുപാട് പയറ് മത്തൻ കുമ്പളൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതേ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ നാളെ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം പറ്റുവാണെങ്കിൽ കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോകളിലൊക്കെ കാണാം കേട്ടോ.